പടിഞ്ഞാറ് ചാലക്കുടി നിത്യസഹായ മാതാപ്പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാളേക്കൽ ഫാദർ നെവിൻ ഊക്കൻ ഇവിടെ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്യുന്നു. ഈ പള്ളിയുടെ സുവർണ ജൂബിലി 2017 ഫെബ്രുവരി മാസം 20-ാം തീയതിയോടുകൂടെ നടത്തപ്പെടുകയാണ്. ഗോപുര മിഷ ധ്യാനത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഇടവകയുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള ഒരു ആത്മീയ നവീകരണമാണ് ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ധ്യാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒത്തിരിയേറെ പ്രത്യേകതകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സാധാരണ രീതിയിൽ ധ്യാനങ്ങൾ ഇടവക പള്ളിയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമായിട്ടാണ് നടത്തുന്നതെങ്കിൽ, കോപ്ര മിഷനെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ, ഇവിടെ 5 മേഖലകളിലായിട്ടാണ് ഈ ധ്യാനം നടത്തുകയുണ്ടായി. ഓരോ മേഖലയിലും 2 വൈദികരും 1 ഗാനശുശ്രൂഷയും ജനങ്ങളോടൊപ്പം വസിച്ചുകൊണ്ടാണ്, അവരോടൊപ്പം ആയിരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തിയത്. വളരെയേറെ ആവേശത്തോടുകൂടി നമ്മളെല്ലാവരും പാടി വന്ന ഗാനം ഒന്നുകൂടി പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഇരുവശങ്ങളിലേക്കും കരങ്ങളടിച്ച് വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഈ ഗാനം പാടിക്കൊണ്ട് നൃത്തം ചെയ്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒന്നായി ചേർന്ന് പാടുന്നു, കൈകൾ കൊട്ടി പാടുന്നു, ഉച്ചസ്വരത്തിൽ പാടുന്നു, ആമോദത്താൽ പാടുന്നു, ആനന്ദത്താൽ പാടുന്നു, ആഹ്ലാദത്താൽ പാടുന്നു, സർവജരാജര സൃഷ്ടാവേ, പരിപാലകനാം ദൈവമേ, ഭൂലോകത്തിൻ രാജാവേ, സ്വർലോകത്തിൻ രാജാവേ, ഹോസാന ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ ഹോസാന, ഹല്ലേലൂയ്യ ഹോസാന. കരമുയർത്തി അടിച്ചുകൊണ്ട് മാനവരക്ഷകനീശോയേ, പാപവിമോചകനീശോയേ, കാരുണ്യത്തിൻ ഉറവിടമേ, സർവകൃപാവരദായകനേ, സൗഖ്യദായകനീശോയേ, ഹോസാന ഹല്ലേലൂയ്യ, ജീവൻ ഉറവിടമേ, ജീവിതലക്ഷ്യം മിശികായേ, കരമുയർത്തി അടിക്കാം, കരുണക്കടല മിശികായേ, വചനത്തികവാ മിശികായേ, മാനവനാഥൻ മിശികായേ,
ആശ്വാസത്തിന് ഉറവിടമേ പാരിദീപം മിശിഹായേ ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന പാപബോധം തന്നവനേ പാപമോചനം തന്നവനേ പ്രകാശം തന്നവനേ ഹല്ലേലൂയാ ഹോശാനാ പാവനാത്മനെ തന്നവനേ ഹല്ലേലൂയാ ഹോശാനാ പാവനവാദ തെളിച്ചവനേ ഹല്ലേലൂയാ ഹോശാനാ ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയാ ഹോശാനാ നമ്മൾ ചേർന്ന് പാടുന്നു ഹല്ലേലൂയാ ഹോശാനാ കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയാ ഹോശാനാ ഉച്ചസ്വരത്തിൽ പാടുന്നു ഹല്ലേലൂയാ ഹോശാനാ ആമോദത്തിൽ പാടുന്നു ഹല്ലേലൂയാ ഹോശാനാ ആനന്ദത്തിൽ പാടുന്നു ഹല്ലേലൂയാ ഹോശാനാ ആഹ്ലാദത്തിൽ പാടുന്നു ഹല്ലേലൂയാ ഹോശാനാ സർവ്വരാജ്യ കർത്താവേ ഹല്ലേലൂയാ ഹോശാനാ പരിപാലകനാ ദൈവമേ ഹല്ലേലൂയാ ഹോശാനാ ഭൂലോകത്തിൻ രാജാവേ ഹല്ലേലൂയാ ഹോശാനാ സ്വർഗ്ഗത്തിൻ രാജാവേ ഹല്ലേലൂയാ ഹോശാനാ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ അഭിയന്യ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട വർഗീസച്ചാം, ഹോളച്ചാം, നമ്മുടെ ഇടവയിലെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കൊച്ചച്ചാം, കോട്ട മിനിസ്റ്റൻഷൻ ആശ്രമത്തിലെ സുപ്പീരിയറച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഡീക്കന്മാരെ, പ്രിയപ്പെട്ട ഗാന ശുശ്രൂഷകരെ, മിശിഹായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, വാത്സല്യം നിറഞ്ഞ കുട്ടികളെ, ഈ മിനിസ്റ്റൻഷൻ ധ്യാനത്തിന്റെ പോപ്പുലർ മിനിസ്റ്റൻ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ധ്യാന സമാപനത്തില് അഭിയന്യ പിതാവ് സന്നിഹിതനാകുകയും സമാപന സന്ദേശം നൽകുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ അഭിയന്യ പിതാവിന്റെ ഈ ധ്യാനത്തിന്റെ ആരംഭത്തിൽ തന്നെ അഭിയന്യ പിതാവിനെ, പോളിയക്കണ്ണുകാടൻ പിതാവിനെ, ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവിനെ, നമ്മുടെ ഇടവകയോട് എന്നും വാത്സല്യവും സ്നേഹവും പരിഗണനയും കാണിക്കുന്ന അഭിയന്യ പിതാവിനെ പ്രത്യേകമായിട്ട് നമ്മൾ ക്ഷണിക്കുകയും പിതാവ് ഇവിടെ സന്നിഹിതനായിരിക്കുകയും ചെയ്യുന്നത്. പടിഞ്ഞാറ ചാലക്കുടി ഇടവാംഗങ്ങളോടും ഈ മിനിസ്റ്റൻഷൻ ധ്യാന രീതിയോടുമുള്ള പോപ്പുലർ മിനിസ്റ്റൻ ധ്യാനത്തോടുമുള്ള അഭിയന്യ പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണനയും അംഗീകാരത്തിന്റെയും ഫലമായിട്ടാണ് അഭിയന്യ പിതാവ് ഇപ്പോഴും നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് നല്ല ഒരു കയ്യടി കൊടുത്ത് അഭിമാനത്തോടെ നമ്മുടെ പിതാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ഭക്തിയോടെ നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം, പ്രാർത്ഥനയോടെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നീണ്ട ഒരാഴ്ച കാലത്തിന്റെ ദൈവാനുഭവത്തിന്റെ സമാപന സന്ദേശം നാം ഇതാ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് ശ്രവിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ മണിക്കൂറിനെ ഭക്തിയോടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഇത്രയും കാലം അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ അൾത്താര ഞങ്ങളുടെ ജീവിതങ്ങളോട് സംസാരിക്കുമ്പോൾ ഹൃദയം തുറന്ന് അവ ശ്രവിക്കുവാൻ ഞങ്ങളെ നീ ശക്തരാക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പിതാവിനെയും നീ ആസ്വദിക്കണമേ. നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ മണിക്കൂറിൽ നമ്മൾക്ക് ദൈവാനുഭവം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സാധിക്കുന്ന എല്ലാവരും ഇരുകരങ്ങളും സ്വർഗത്തിലേക്കെന്ന വണ്ണം ഉയർത്തിപ്പിടിച്ചേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമൂഹം സ്വീകരിക്കുന്നതിന് ഭാഗമായി നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന സുന്ദരമായ ഗാനം, തന്നാലും നാഥ ആത്മാവിനെ,
ആത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും സ്വരമുയർത്തി ഹൃദയം തുറന്ന് ആ ഗാനം പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിനേ അകതാരിലുണരിന്റെ പനിനീരുത്തൂകി അവിരാ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേരെ ഉന്നരത്തിൽ സ്ഥലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ധാരാളം ദൈവാനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ നാടിനും ഈ പ്രദേശത്തിനും ഇടവേക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. തമ്പുരാന് നമുക്ക് നന്ദി പറയാം. പടിഞ്ഞാറ ചാലക്കുടി നിത്യസഹായ മാതാ ഇടവയെ സംബന്ധിച്ചിടത്തോളം ജൂബിലിയുടെ നിറവിലാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ചൻ, ബഹുമാനപ്പെട്ട സമാസ്യ മാളികയ്ക്കലച്ച, പ്രിയമുള്ള കൊച്ചച്ചൻ നവീൻ ഓക്കനേറ്റ, പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസജ്ജ, പോട്ട വിൻസെന്റിൻ ആശ്രമത്തിന്റെ സുപ്പീരിയ സ്നേഹബഹുമാനപ്പെട്ട തയ്യലച്ച, സ്നേഹമുള്ള സഹോദര വൈദിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള സമർപ്പിതരെ, ഏറ്റവും സ്നേഹമുള്ള കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ കൺവീനർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കൺവീനേഴ്സ്, പ്രതിനിധി യോഗാംഗങ്ങൾ, മതാധ്യാപകർ, കുടുംബസമ്മേളന ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, നവീകരണത്തിന്റെ തലത്തിലേക്ക് കടന്നു വരാൻ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് വിൻസെന്റിൻ വൈദിക സുഹൃത്തുക്കൾക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നത്. 39 വർഷങ്ങൾക്ക് മുമ്പ് പോട്ടാ ആശ്രമം ആരംഭിക്കുമ്പോൾ അതിന് പ്രചോദനമായതും ഈ ചാലക്കുടി പ്രദേശമാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനത്തിന് വകയുണ്ട്. നിര്യാതനായ ബഹുമാനപ്പെട്ട ആന്റണി ഇരുമ്പനച്ചൻ വികാരിയായിരിക്കുമ്പോൾ ചാലക്കുടി ഫൊറോന പള്ളിയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപനത്തിലാണ് ഈ പ്രദേശത്ത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയോടനുബന്ധിച്ച് വിൻസെന്റിന് ഒരു ആശ്രമം തുടങ്ങുവാനുള്ള ക്ഷണവും അതിനുള്ള പരിശ്രമവും ആരംഭിക്കുന്നത്. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 1977 പോട്ട ആശ്രമം വിൻസെന്റിൻ ആശ്രമം ആരംഭിക്കുന്നത്. തുടർന്ന് പോട്ട കേന്ദ്രമായിട്ട് ലോകത്തെമ്പാടും
കരിസ്മാറ്റിക് കൺവെൻഷൻസും ധ്യാനവും ആരംഭിച്ചു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രവും ആരംഭിച്ചു. വചനത്തോട് ആഭിമുഖ്യമുണ്ടാകുന്നതിനും ജീവിതത്തിലെ നവീകരണം സാധ്യമാകുന്നതിനും കുടുംബങ്ങളിൽ സമാധാനവും ക്രിസ്തീയ ആത്മീയതയും വളർത്തുന്നതിനും ലോകമെമ്പാടും വിൻസെൻഷ്യൻ വൈദികൻ നടത്തിയ നിസ്തുലമായ സേവനങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാനായിട്ട് വിനിയോഗിക്കുകയാണ്. നമുക്കേറെ സന്തോഷമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് ഈ നിത്യസഹായ മാതാ ഇടവകയിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചിരിക്കുക. ഇവിടെ സന്നിഹിതമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനോടും പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനോടും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് 15 സമർപ്പിത വൈദിക സുഹൃത്തുക്കളോടും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹവും നേരുകയാണ്. ഇനിയും ധാരാളം നന്മകൾ സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചെറിയ ചിന്തയോടുകൂടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം നമുക്ക്. സക്രിയ പ്രവാചകൻ സക്രിയായെ ദൈവം, പുരോഹിതനായ സക്രിയായെ ദൈവം വിളിക്കുന്ന രംഗം, ബലിയർപ്പിക്കാനായിട്ട് ധൂപമർപ്പിക്കാനായിട്ട് സക്രിയ എന്ന് പറയുന്ന അബിയായുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതന് കുറി വീഴുകയാണ്. ഏതാണ്ട് യൂദയായിൽ 20,000 വരുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. യൂദയിൽ മാത്രമല്ല, ജെറുസലേം പ്രദേശങ്ങളിൽ മുഴുവൻ ഏകദേശം 20,000 വരുന്ന പുരോഹിതർ. പക്ഷേ ഒരൊറ്റ ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ, ജെറുസലേം ദേവാലയം. ബാക്കി പുരോഹിതരൊക്കെ സിനഗോഗുകളിൽ ശുശ്രൂഷകളും മറ്റുമായിട്ട് കഴിഞ്ഞുകൂടുന്നു. എന്നാൽ ഓരോ ആണ്ടിലും ഓരോ പുരോഹിതന് കുറി വീഴും. ദേവാലയത്തിൽ ദൈവത്തിന്റെ ബലിപീഠത്തിൽ ധൂപം അർപ്പിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട്. സക്രിയയെ കുറിച്ച് പറയുന്നത് സക്രിയ യൂദയായുടെ മലമ്പ്രദേശത്ത് ജീവിച്ചിരുന്ന പുരോഹിതനാണെന്ന്. അതാ മറിയം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് പോയി. അവിടെ എലിസബത്ത് ഉണ്ട്. എലിസബത്തിന്റെ ഭർത്താവാണ് സക്രിയ. യൂദയായിലെ മലമ്പ്രദേശം എന്ന് പറയുന്നത് പാവപ്പെട്ട മനുഷ്യർ ജീവിച്ചിരുന്ന ഇടമാണ്. അപ്പൊ ഏകദേശം ഉൾപ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യനാ സക്രിയ. ആവശ്യത്തിന് ദാരിദ്ര്യമുണ്ട്, സമ്പത്തൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഇരിക്കുന്ന ഈ പുരോഹിതൻ, ഇവനൊരു കുറവ് കൂടെയുണ്ട്. സമ്പത്തില്ലാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും ഈ പുരോഹിതനുണ്ടായിരുന്നില്ല. തന്നെയല്ല, ഈ പുരോഹിത ദമ്പതിമാർക്ക് പഴയ നിയമത്തില് പുരോഹിതരെ വിവാഹം ചെയ്തിരുന്നു. പുരോഹിത ദമ്പതിമാർക്ക് സക്രിയയ്ക്കും എലിസബത്തിനും അവർക്ക് മക്കളില്ല. മക്കളില്ല എന്നുള്ളത് പഴയ നിയമ കാലഘട്ടത്ത് അതൊരു ശാപമായിട്ട് കരുതിയിരുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാത്തത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, മക്കളില്ല ദമ്പതിമാർ കാലഘട്ടത്തിന്റെ പ്രവാചകരാണ്. ഏതായാലും മക്കളില്ല എന്നുള്ളതൊരു ശാപമായിട്ട് ആ കാലഘട്ടത്തിൽ കരുതപ്പെടുകയാണ്. ഒരു പുരോഹിതന് മക്കളില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ശാപമാണ്. കാരണം പുരോഹിതൻ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിപുരുഷന്, ദൈവത്തിന്റെ പ്രതിപുരുഷന് സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അത്രയേറെ ശപിക്കപ്പെട്ടതാണ്. അപ്പോ യൂദയായുടെ മലമ്പ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് സമ്പത്തില്ല. അപ്പൊ സമ്പത്ത് കൊണ്ടൊന്നും ഇല്ലാത്ത കൊണ്ട് അവന് സ്ഥാനമാനമില്ല, പിന്നെ മക്കളില്ല, സമ്പത്തുമില്ല, മക്കളുമില്ല എന്ന് വെച്ചാൽ ദൈവം കൈവയ്ക്കാത്ത ഒരു പുരോഹിതൻ, ദൈവം കൈവയ്ക്കാത്ത ഒരു പുരോഹിതന്റെ സങ്കടം നോക്കിക്കേ. അങ്ങനെ ആരോരുമില്ലാതിരുന്ന ഒരു പുരോഹിതന്റെ ഇടത്തേക്ക് ദൈവം കടന്നു വരികയാ. എന്ന് വെച്ചാൽ
മലാക്കി പ്രവചനം അധ്യായം 4:4-5 തിരുവചനങ്ങളിൽ പഴയ നിയമത്തിലെ അവസാന പ്രവചനം തീരുകയാ, ഏലിയ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു 400 വർഷക്കാലം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പ്രവചനം ഉണ്ടായിട്ടില്ല. 4 തലമുറ നിശബ്ദതയുടെ, സ്വർഗത്തിന്റെ നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന 4 തലമുറ, 400 വർഷത്തിന്റെ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ഇതാ സ്വർഗം തുറക്കപ്പെടുകയാ. എന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ സക്രിയയുടെ അടുത്തേക്ക് വരികയാ, ഈ പാവപ്പെട്ടവന്റെ അടുത്തേക്ക്. എന്ന് വെച്ചാൽ പാവപ്പെട്ടവന്റെ പക്ഷം ചേരുന്ന ഒരു ദൈവം. അങ്ങനെ ഈ പാവപ്പെട്ടവന്റെ പക്ഷം ചേരുന്ന ദൈവം വന്ന് ഇവന് കുറി വീഴുന്നു പ്രാർത്ഥിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഈ ബലിപീഠത്തിലേക്ക് പോകുമ്പോ സക്രിയയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, കുറച്ച് കാശുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം എന്നെ ആരും പരിഗണിക്കുന്നില്ല, കാരണം ഞാനൊരു പുരോഹിതനായിട്ട് എനിക്ക് സമ്പത്തില്ല, എനിക്ക് മക്കളില്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അസ്വസ്ഥതയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനൊരാഗ്രഹം ഈ സക്രിയ എന്ന പുരോഹിതന്റെ ഉള്ളില് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ട്. പക്ഷേ അത് പ്രാർത്ഥിക്കാൻ ചരിത്രം അവനെ അനുവദിക്കുന്നില്ല. കാരണം ബലി അർപ്പിക്കാനായിട്ട് കയറുമ്പോൾ ഈ ദേവാലയത്തില് പുരോഹിതൻ പ്രാർത്ഥിക്കേണ്ട ചില പൂജാവിധികളുണ്ട്, ചില ബലിയുടെ അനുഷ്ഠാനങ്ങളുണ്ട്. അതായത് ഒരു പുരോഹിതൻ ആണ്ടിലൊരിക്കൽ ബലിയർപ്പിക്കാൻ കയറുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാവൂ. ആ പ്രാർത്ഥന എങ്ങനെയാ? ദൈവമേ നിന്റെ രാജ്യം വരണമേ. ഒരൊറ്റ പ്രാർത്ഥനയെ ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കാവൂ, ദൈവമേ നിന്റെ രാജ്യം വരണമേ എന്ന്. പക്ഷെ ഇവന്റെ ഉള്ളിൽ വേറെ പ്രാർത്ഥനയുണ്ട്, ദൈവമേ അല്പ സമ്പത്ത് നൽകണമേ, ദൈവമേ ഒരു കുഞ്ഞിനെ നൽകണമേ. അത് പ്രാർത്ഥിക്കണമെന്ന് സക്രിയയ്ക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരു അസുലഭ നിമിഷ കിട്ടേക്കണേ ബലിപീഠത്തെ സ്പർശിക്കുക, അന്നേരം പ്രാർത്ഥിച്ചാൽ നടക്കുന്ന ഉറപ്പാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പണ്ട് ലേവ്യരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, പണ്ട് അഹറോന്റെ മക്കള് ബലിയർപ്പിക്കാൻ കയറിയപ്പോ ആ ബലിയുടെ അനുഷ്ഠാനങ്ങളിൽ അവർ വ്യത്യാസം വരുത്തി. ഫലം എന്നറിയാമോ? അഹറോന്റെ മക്കള് മരിച്ചു വീണു. ഈ ചരിത്രം സക്രിയയ്ക്ക് അറിയാം. ബലിയർപ്പിക്കുന്നതിന്റെ ക്രമീകരണങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തമെന്ന് സക്രിയയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈ സങ്കടം ഉണ്ടെങ്കിലും സക്രിയ ബലിപീഠത്തോട് ചേർന്നിട്ട് പ്രാർത്ഥിച്ചില്ല എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന്, സമ്പത്തുണ്ടാകണമെന്ന്. മറിച്ച് സക്രിയ പ്രാർത്ഥിച്ചത് മുഴുവൻ ദൈവമേ നിന്റെ രാജ്യം വരണേന്ന്, ദൈവമേ നിന്റെ രാജ്യം വരണേന്ന് സക്രിയ പ്രാർത്ഥിച്ച ഉടനെ ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുത്ത് വന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷ അധ്യായം 1:13 തിരുവചനം. എന്നിട്ട് സക്രിയയോട് പറഞ്ഞു, സക്രിയ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എന്ത് പ്രാർത്ഥന? നിന്റെ രാജ്യം വരണേന്ന പ്രാർത്ഥന. എന്നിട്ട് പറയുക, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞു ജനിക്കും. ദൈവത്തിന്റെ രാജ്യം വരാൻ വേണ്ടി സക്രിയ പ്രാർത്ഥിച്ചപ്പോ അവന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ പോലും ദൈവം ഇടപെട്ടു. ഇതാണ് ചരിത്രം. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേക ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഈ പരിശുദ്ധാത്മ അഭിഷേക ആരാധന സമയത്ത് മറ്റൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവേ നീ ഞങ്ങളിൽ വന്ന് നിറയണേ, പരിശുദ്ധാത്മാവേ നീ ഞങ്ങളിൽ വന്ന് നിറയണേ. ഇരു കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. കാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, സാധനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന, ഓ എന്നെന്നും ആരാധന. കാലത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കേ. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളം തകർന്നവരെ ഈശോ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരെ ഈശോ തേടുന്നുണ്ട്.
ഈ ചാലക്കുടി നാട്ടിൽ താമസിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അന്വേഷിക്കുക. ഒരാളെ പോലും വിട്ടുപോകാതെ ഈശോ ഇപ്പൊ നോക്കി കാണുന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവത്തിന്റെ കണ്ണു ചെന്നെത്തുന്നുണ്ട്. കുടുംബത്തിന്റെ ജീവിത മേഖല ഓരോന്നും ഈശോ കാണുന്നുണ്ട്. കാരണം ഈ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച നിന്റെ പൂർവീകര് അവരുടെ ചോര നീരാക്കി അധ്വാനിച്ചത് ഈ മണ്ണ്, ഈ പള്ളി, ഈ ഇടവക അന്തരീക്ഷം മുഴുവൻ ഈശോ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഉന്നതത്തിലിരുന്നുകൊണ്ട് ഈ പൂർവികളുടെ ആത്മാക്കളൊക്കെ നമുക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ നിരാശയുടെ സകല തലങ്ങളും ഈശോ ഇപ്പൊ കണ്ട്, ഈശോ അത് കേട്ടറിഞ്ഞ് ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവിനെ തന്ന് ജീവിതത്തിന് പ്രതീക്ഷ നൽകാൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്കും ഈശോ കടന്നു വരുന്നുണ്ട്. കരങ്ങൾ മെച്ചോട് ചേർത്ത് വെച്ച് ഈശോയിലേക്ക് നോക്കി വരികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം. പോവുക നാം യേശുവിന്റെ പിന്നാലെ, സ്നേഹത്തിന്റെ പതാകയിൽ